ജീവനക്കാരുടെ സ്ഥിതി എന്താ? അധ്യാപകരുടെ സ്ഥിതി എന്താ? എത്ര ഡി എ ആയി? ഇപ്പൊ ഏഴാം അധ്യാപകർ അല്ലേ? ആറെണ്ണായി, പതിനെട്ട്. ഏഴാമത്തെ വരും, അദ്ദേഹം പറഞ്ഞു 21% ആകുമ്പോൾ ഏഴാമത്തെ വരുമ്പോൾ ഈ സർക്കാർ ഒന്നാം സ്ഥാനത്തല്ലെന്ന് ആരാ പറഞ്ഞത്? ഇതുവരെ കേരളത്തിൽ ഏതെങ്കിലും ഒരു ഗവൺമെന്റിന് ഏഴ് കുടിശ്ശിക വരുത്താൻ പറ്റിയിട്ടുണ്ടോ? ഡി എ കുടിശ്ശിക ഇവർക്കല്ലേ പറ്റിയത്? എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ, കുന്നമംഗലം, വടകര, മഞ്ചേരി, മേപ്പാടി, തിരൂർ, പെരിന്തൽമണ്ണ ആൻഡ് യു എ. 21% കുടിശ്ശിക ഒരു ഗവൺമെന്റിനും പറ്റിയിട്ടില്ല കേരളത്തിൽ ഇതുവരെ. ലീവ് സറണ്ടർ പോയി മെഡീസപ്പ, അത് അതിനേക്കാൾ ഗംഭീരം. ആർക്കെങ്കിലും പ്രയോജനമുണ്ടോ മെഡീസപ്പ്? ഞാൻ എപ്പോഴും കളിയാക്കി പറയും, അധ്യാപകരും ജീവനക്കാരും മുഴുവൻ നേത്രരോഗികളാണോ എന്ന് സംശയം തോന്നും. പാനലിൽ കണ്ട ആശുപത്രികൾ മെഡീസപ്പിന്റെ മുഴുവൻ ഐ ആശുപത്രികൾ, ഐ ഹോസ്പിറ്റലുകളാണ് മുഴുവൻ. എത്ര പേരാണ് ഗുരുതരമായ രോഗം ബാധിച്ച് ആശുപത്രിയിൽ കടന്നിട്ട് ഒരു റീഇംബേഴ്സ്മെന്റ് പോലും കിട്ടാതെ, പണം കിട്ടാതെ നിൽക്കുന്നത്? അപ്പോ ഈ മെഡീസപ്പ് സംവിധാനം പൂർണ്ണമായി തകർന്നു. ഇവിടെ ഈ സർക്കാർ വിലാസ സംഘടനകളല്ല, അവരെ ഒന്നും മഷീത്ത് നോക്കിയിട്ട് കാണാനില്ലല്ലോ. ഞാൻ പറഞ്ഞു, മല്ലവേന്ദ്ര വിളങ്ങുന്നു നിൻമുഖം ചന്ദ്രനെ പോലെ എന്ന് പാടിയ പഴയ രാജകൊട്ടാരത്തിലെ വിദൂഷകന്മാരുടെ റോളിലാണ് ഈ സംഘടനാ നേതാക്കന്മാർ. രാവിലെ ചെന്ന് സൂചിപ്പിച്ചു കൊടുക്കുകയാണ്, ഒരു പരാതി അവർക്കില്ലല്ലോ. ഇപ്പോ യു ഡി എഫ് ആണ് ഭരിച്ചിരുന്നതെങ്കിൽ ഇതിന്റെ പകുതി തവണ മുടങ്ങുമ്പോഴേക്ക് എന്തായാലും കേരളത്തിൽ ഇപ്പൊ ഒരു പരാതിയില്ല, സന്തോഷമാണ്. പിരിവ് മാത്രമാണ് അവർ, നിർബന്ധിത പിരിവ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ സി പി എം സംഘടനകളും ടാർഗറ്റ് കൊടുത്തിരിക്കുകയാണ് പാർട്ടി ഇത്രയും പൈസ പിരിച്ചു കൊടുക്കുക. എന്റെ ആളുകളെ ഭയപ്പെടുത്തുക, ട്രാൻസ്ഫർ ചെയ്യും, മതിയും, ഇരിയെന്ന് പറഞ്ഞിട്ട് പൈസ വിവിധ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പാവങ്ങളായ സ്ത്രീകളെ ഉൾപ്പെടെ കാസർഗോഡേക്ക് ട്രാൻസ്ഫർ ചെയ്യും, കോഴിക്കോടേക്ക് ട്രാൻസ്ഫർ ചെയ്യും എന്ന് പറഞ്ഞ് കള്ളപ്പിരിവ് നടത്തിയാണ്. അതാണ് സർക്കാർ വിലാസം സംഘടനകളുടെ ജോലി. അപകടകരമായ രീതിയിലേക്ക് പോവാണ്. നിങ്ങളിതൊക്കെ കേൾക്കുമ്പോഴേ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്, കാരണം ശമ്പളം ഉറപ്പായിട്ട് കിട്ടുമെന്നുള്ള ധാരണ. ഞാൻ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ ധനപ്രതിസന്ധി ഞങ്ങൾ 2020 2022 പ്രെഡിക്ട് ചെയ്താണ്, പ്രവചിച്ചാണ്. നമ്മൾ ഇറക്കിയ വൈറ്റ് പേപ്പറിലുണ്ട്, വൈറ്റ് പേപ്പർ 2020 വൈറ്റ് പേപ്പർ ഇറക്കി, 22 ഇറക്കി. ഈ ധനപ്രതിസന്ധിയെ മുൻകൂട്ടി പറഞ്ഞാൽ ഇത് വരാൻ പോവാണ് കേരളത്തിൽ. ഇനി വരാൻ പോകുന്നത് ഞാൻ പറയണോ? ശമ്പളം തരാൻ കഴിയാത്ത സ്ഥിതിയിലേക്ക് വരും സർക്കാർ, അപകടകരമായ രീതിയിലേക്ക് പോവാൻ. അതിനു വേണ്ടിയിട്ടുള്ള ബദൽ കാര്യങ്ങളാണ് ഇപ്പൊ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്, അണിയറയിൽ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ്. പകുതി ശമ്പളം തരാൻ പറ്റുമോ, അല്ലെങ്കിൽ കെ എസ് ആർ ടി സിയിൽ കൊടുക്കുന്നത് പോലെ രണ്ട് ഘട്ടമായി ശമ്പളം കൊടുക്കാൻ പറ്റുമോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുക. ചിരിക്കില്ല, വലിയ താമസം ഉണ്ടാവില്ല. ഈ പോക്ക് പോയാൽ മാറ്റം വരുത്തിയില്ലെങ്കിൽ ഇപ്പൊ ഞങ്ങളെ ക്ഷണിച്ചു ഡൽഹിയിൽ പോവാൻ കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യാൻ. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് സൗകര്യമില്ല എന്ന് പറഞ്ഞു. ഇവരെ ഇലക്ഷൻ എടുത്തപ്പോൾ ഡൽഹിയിൽ പോകാൻ പോവാ. കേരളം ധനപ്രതിസന്ധിയിലായതിന്റെ ഒരുപാട് കാരണങ്ങളിൽ ഒരു വിഷയം മാത്രമാണ് കേന്ദ്ര അവഗണന. അത് ഞങ്ങൾ ഞങ്ങളുടെ എം പിമാര് പോയി പരാതി കൊടുത്തിട്ട്, നമ്മുടെ എം പിമാർ ഇവരുടെ അഴിമതി, ദൂത്ത്, കെടുകാര്യസ്ഥത, നികുതി പിരിവിലുള്ള പരാജയം, ഇതെല്ലാമാണ് ഈ പ്രതിസന്ധിക്ക് കാരണം. അന്തർ സംസ്ഥാന ചരക്ക് ഗതാഗതവുമായി ബന്ധപ്പെട്ട് കേരളത്തിന് കിട്ടേണ്ട 30,000 കോടി രൂപ ഐ ജി എസ് ടിയിൽ നിന്ന് ഇവർ നഷ്ടപ്പെടുത്തി. ഇവർക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല ഐ ജി എസ് ടി എന്താണ്. അത് കേന്ദ്ര പൂളിൽ നിന്ന് കണക്ക് കൊടുത്താൽ നമുക്ക് കിട്ടേണ്ട പണമാണ്. നികുതി വകുപ്പിൽ 1,000 പേര് വെറുതെ ഇരിക്കുകയാണ് ഒരു പണി ചെയ്യാൻ. ഈ റിട്ടേൺ കൊടുത്താൽ കറക്റ്റായിട്ട് ആ പൈസ കിട്ടും, ആര് നോക്കുന്നു? സ്വർണം ഇന്ത്യയിൽ വിൽക്കുന്നതിന്റെ 28% സ്വർണം കേരളത്തിലെ വിൽക്കുന്നു. ഏകദേശം ഒരു 150-200 ടണ്ണിനും ഇടയിലുള്ള സ്വർണമാണ് ഒരു വർഷം വിൽക്കുന്നത്. 25 വർഷം മുമ്പ്
ഒരു പവന്റെ വില 4000 രൂപയായിരുന്നു. ഇപ്പൊ എത്രയാ ഒരു പവന്റെ വില? 50,000 രൂപ. 4000 രൂപയിൽ നിന്ന് 12,500 വർദ്ധിച്ചു. ഇപ്പോഴും സ്വർണത്തിൽ നിന്ന് കിട്ടുന്ന നികുതി 25 വർഷം മുമ്പ് കിട്ടിയിരുന്ന നികുതിയാണ്. മിനിമം 10,000 കോടി രൂപ സ്വർണത്തിൽ നിന്ന് കിട്ടണമായിരുന്നു. നികുതി വിരിക്കുന്നില്ല, ബാറിന്റെ എണ്ണം കൂടുന്നു, നികുതി വരുമാനം താഴോട്ട് പോകുന്നു. ആരെങ്കിലും ഇത് നിർത്തിയിട്ടായിട്ട് നമുക്ക് അറിയില്ല. അത് കൂടിക്കൊണ്ടിരിക്കുകയാണ്, നികുതി കുറഞ്ഞുകൊണ്ടിരിക്കുന്നു, പൈസ പിരിക്കുന്നില്ല. അതിന്റെ പ്രതിസന്ധിയാണ്. അപ്പൊ കഴിഞ്ഞ 6 മാസം കൊണ്ട് നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ എത്ര രൂപയുടെ ചെലവ് വർദ്ധിച്ചു? കെട്ടിട നികുതി കൂട്ടി അല്ലേ, ഇന്ധന നികുതി കൂട്ടി, വൈദ്യുതി ചാർജ് 2 പ്രാവശ്യം കൂട്ടി, വെള്ളക്കരം കൂട്ടി, വിലക്കയറ്റം ഉണ്ടായി. ഞാൻ പറയുന്നു, 6 മാസം മുമ്പ് നിങ്ങളുടെ കുടുംബത്തിന്റെ എക്സ്പെൻസ് അതിനേക്കാൾ 10,000 രൂപ കൂടുതൽ ഈ 6 മാസം കഴിഞ്ഞപ്പോൾ ഉണ്ടാകുന്നുണ്ട്. പൈസ ഒന്നും കിട്ടുന്നില്ലല്ലോ, കൂടുതൽ കൂടുതൽ കിട്ടുന്നില്ല. അപ്പൊ സാധാരണക്കാർ ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം സംസ്ഥാനത്തുണ്ടായിരിക്കും. 40,000 കോടി രൂപയാണ് പെൻഷൻകാർക്കും ജീവനക്കാർക്കും മദ്യാപാർക്കും കൂടി കുടിശ്ശികയുള്ളത്. 40,000 കോടി. 12,000 കോടി കരാറുകാർക്ക് കൊടുക്കാനുണ്ട്. സപ്ലൈകോയിൽ ഒരു സാധനമില്ല. KSRTC പൂട്ടാനായി. വൈദ്യുതി ബോർഡിന് 40,000 കോടി രൂപയുടെ കടമാണ്. വെൽഫെയർ ബോർഡുകളൊക്കെ അടയ്ക്കുകയാണ്. ഗുരുതരമായ സ്ഥിതിവിശേഷത്തിലേക്ക് കേരളം കടക്കുകയാണ്. അപ്പൊ ഇവർക്ക് ഇതൊന്നും അന്വേഷിക്കാൻ നേരെയില്ല. പൊതുവിദ്യാഭ്യാസത്തിന് നേരമില്ല, ഉന്നത വിദ്യാഭ്യാസത്തിന് നേരമില്ല. അതിന്റെ പിള്ളേരെ ഇപ്പോ നവകേരള സദസ്സിന് ആദ്യം തെളിച്ചു കൊണ്ടുപോകാൻ പറ്റിയപ്പോ കുടുംബശ്രീകാര്, തൊഴിലുറപ്പ് പദ്ധതി, സാക്ഷരതാ പ്രേരക്, ആശാ വർക്കർ, അതും കൂടാതെ പിള്ളേരും വേണമെന്ന് പറയും. പക്വതയുള്ള പിള്ളേർ വേണമെന്ന് പറയും. ആരാ കേരളത്തിലെ പക്വതയുള്ള പിള്ളേരുടെ മാതൃകാ പുരുഷൻ, റോൾ മോഡൽ? നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി. നിയമസഭയിൽ ഡെസ്കിന്റെ വീതിയിൽ മുണ്ടു വളക്കി കുത്തി അണ്ടർവെയറിന്റെ കളറിൽ ലോകത്തെ മുഴുവൻ കാണിച്ച പൊതുവിദ്യാഭ്യാസ മന്ത്രിയാണ് കേരളത്തിലെ കുട്ടികളുടെ റോൾ മോഡൽ. എവിടെ പോയി? വിദേശത്തെങ്ങാണ്ട് പോയി തിരിച്ചു വന്നു. അപ്പൊ നമ്മൾ വിചാരിച്ച് വിദ്യാഭ്യാസ രംഗത്ത് വലിയ മാറ്റം പഠിച്ചാലും എന്തോ പഠിച്ചിട്ടാ വന്നത്. അദ്ദേഹം പറഞ്ഞു അവിടെയൊക്കെ ഭയങ്കര മാറ്റമാണ്. ഫുട്പാത്ത് ഉണ്ട് അവിടെ, ഫുട്പാത്തിന്റെ അപ്പുറത്ത് സൈക്കിള് പോകാൻ വേണ്ടിട്ട് വേറെ വഴിയുണ്ട്. അത്രയെങ്കിലും പഠിച്ചല്ലോ. എന്താ നടക്കുന്നത്? ആരാ ഇതൊക്കെ ഭരിക്കുന്നത്? ആരുടെ കൈകളിലാണ് ഭരണത്തിന്റെ നിയന്ത്രണം? ആരുടെയൊക്കെ കൈകളിലാണ്? ആരുടെയൊക്കെ കൈകളിൽ? കേരളം കണ്ട ദ മോസ്റ്റ് ഇൻഎഫിഷ്യന്റ് ടീം കേരള ഹാസ് എവർ സീൻ. അതാണ് ഇവിടെ കേരളം ഭരിക്കുന്ന ടീം, ഏറ്റവും മോശം ടീം. ഈ സംസ്ഥാനം കണ്ട ഏറ്റവും മോശം ടീം. ഏത് ഡിപ്പാർട്ട്മെന്റ് എടുത്ത് നോക്കിയാലും പരിതാപകരമായ അവസ്ഥയിലാണ്. കേരളത്തെ ഒരു ദുരന്തത്തിലേക്കാണ് ഇവിടെ കൊണ്ടുപോകുന്നത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. വിദ്യാഭ്യാസ രംഗത്തും പൊതുരംഗത്തും സാമ്പത്തിക രംഗത്തും ഒക്കെയുള്ള ഗുരുതരമായ പ്രശ്നങ്ങളുള്ള ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. ദേശീയ തലത്തിൽ വിദ്വേഷത്തിന്റെ ക്യാമ്പയിനാണ്, മനുഷ്യരെ തമ്മിൽ ഭിന്നിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം. അതിൽ നിന്ന് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ വേണ്ടി ചില ശക്തികൾ ശ്രമിക്കുന്നു. അവർക്ക് നമ്മൾ ഒരുമിച്ച് നടക്കുന്നത് കാണാൻ വയ്യ. ഭിന്നിക്കണം, വിദ്വേഷമാണ്, ഹെയ്റ്റ് ക്യാമ്പയിനാണ് എല്ലാ സ്ഥലത്തും. എവിടെയെല്ലാം അത് ചെയ്യാൻ പറ്റുമോ ആ വിദ്വേഷം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു കെട്ടകാലത്ത് നാം ജീവിക്കുമ്പോൾ ജനാധിപത്യത്തിന് വേണ്ടി, മതേതരത്വത്തിന് വേണ്ടി, ഫാസിസ്റ്റ് വിരുദ്ധ, വർഗീയ വിരുദ്ധ നിലപാടുകൾ എടുത്തുകൊണ്ട്, നാടിന്റെ പുരോഗതിക്ക് വേണ്ടി പുതിയ ആശയങ്ങൾ സമർപ്പിച്ചുകൊണ്ട്, സമരപഥത്തിനിറങ്ങിക്കൊണ്ട് മുന്നോട്ട് പോകേണ്ട ഒരു കാലമാണ് എന്ന് മാത്രം വിനയപൂർവ്വം നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട്. പവൻ ഗോൾഡ് തിരൂർ. വിലക്കുറവിന്റെ വിപ്ലവം ഇപ്പോൾ KK ജംഗ്ഷൻ പൊന്നാനിയിലും 200 രൂപയുടെ ലാഭമേള, 5 രൂപ മുതൽ തുടങ്ങുന്ന മറ്റു വിലയിലുള്ള ഉൽപ്പന്നങ്ങളും, ന്യൂബോൺ, കിഡ്സ് വെയർ, ലേഡീസ് വെയർ, ജെന്റ്സ് വെയർ, റെഡിമെയ്ഡ് ഐറ്റംസുകളുടെ വലിയ കളക്ഷനുകൾ, പ്ലാസ്റ്റിക് ഐറ്റംസുകൾ, ഫ്ലോർ മാറ്റ്, വിവിധ ഡിസൈനിലുള്ള കർട്ടൻ, ഫോട്ടോ ഫ്രെയിം, സ്റ്റീൽ ആൻഡ് അലുമിനിയം പാത്രങ്ങൾ, ചൈനീസ് ഹൗസ് ഹോൾഡ് ഐറ്റംസുകൾ, ടെക്സ്റ്റൈൽസ്, ക്രോക്കറി തുടങ്ങിയ ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ഉൽപ്പന്നങ്ങളും ഒരു കുടക്കീഴിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. കൂടാതെ ഓരോ 500 രൂപയുടെ പർച്ചേസിനൊപ്പം സ്വന്തമാക്കൂ സമ്മാന കൂപ്പൺ. കൂപ്പൺ മെഗാ നറുക്കെടുപ്പിലൂടെ സ്വന്തമാക്കൂ ഗോൾഡ് കോയിൻ. വിശാലമായ പാർക്കിംഗ് ഏരിയ, 200 രൂപയുടെ ലാഭമേള. KK ജംഗ്ഷൻ, എടപ്പാൾ റോഡ്, പൊന്നാനി.